പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നവംബർ 26, ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസത്തിൻ്റെ 26-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം പൗലോസ്ലിഹ ഹെബ്രായർ എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. നാം ഇപ്രകാരമാണ് വായിക്കുക: ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണത്! ദൈവത്തിൻ്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളെ ബലി കൊടുത്ത് മുഴുവനായും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ. ആ ദൈവ പൈതലിൻ്റെ സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ വാക്കുകളാണ്: ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? പൂർണ്ണമായും നിൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം ഉപേക്ഷിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനും നിനക്ക് പറ്റുമോ? പറ്റില്ല അല്ലേ? പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് കരുതുകയും അങ്ങനെ വരുത്തി തീർക്കുകയല്ലേ ചെയ്യാറുള്ളത്? മിക്കവാറും സംഭവിക്കുക അങ്ങനെയാണ്. നമ്മളൊരു ഇഷ്ടം മുന്നോട്ട് വയ്ക്കും, ദൈവമേ ഇത് നടത്തി തരണമേ, എന്നിട്ട് നമ്മൾ പറയും ആ ദൈവത്തിൻ്റെ ഇഷ്ടമായതുകൊണ്ട് അത് നടന്നു കിട്ടി. മറിച്ച് നമ്മുടെ ഓരോ അനുദിന ജീവിതത്തിൽ ദൈവമേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് തേടി തേടി ദൈവ ഇഷ്ടം അന്വേഷിക്കുന്ന ഒരു മകനായി മകളായി തീരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയുടെ 518-ാമത്തെ ഗണ്ണികയിൽ വിശുദ്ധ സെമിത്തേരിയിൽ പോയി അവിടെ ആത്മാക്കളോട് സംസാരിക്കുകയാണ്. ആത്മാക്കളോട് വിശുദ്ധ പറഞ്ഞു: എൻ്റെ പ്രിയ എളിയ ആത്മാക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിയമം അനുവദിക്കുന്ന വിധത്തിൽ നിങ്ങളെ ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ആത്മാക്കൾ എന്താ പറഞ്ഞെന്നറിയോ? അപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു: ദൈവ തിരുമനസ് നിറവേറ്റുക. ദൈവ തിരുമനസ് നിറവേറ്റിയ അളവിലാണ് ഞങ്ങൾക്ക് സന്തോഷം ലഭിച്ചിരിക്കുന്നത്. ആത്മാക്കൾ പറയുകയാണ്: ദൈവ തിരുമനസ് നിറവേറ്റുക. അങ്ങനെ ദൈവ തിരുമനസ് നിറവേറ്റിയ അളവിലാണ് ഞങ്ങൾക്ക് സന്തോഷം ലഭിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കൾ സാക്ഷ്യപ്പെടുത്തുന്ന ഇതാണ്: ദൈവ തിരുമനസ് നിറവേറ്റുക. ദൈവ തിരുമനസ് നിറവേറ്റിയ ഒരു വ്യക്തി നരകത്തിൻ്റെ വ്യക്തിയായി തീരില്ല. അതാണ് നമ്മളിവിടെ കാണുക. ദൈവ തിരുമനസ് നിറവേറ്റിയ ഒരാൾ അവന് നരകത്തിൻ്റെ അഗ്നിയിലേക്ക് തള്ളാൻ ദൈവത്തിന് പറ്റില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ഇടയ്ക്ക് തെറ്റിപ്പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ ഒന്ന് കൈവിട്ട് പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ ഒന്ന് കൂപ്പുകുത്തിയിട്ടുണ്ടാകാം, പാപത്തിൽ വീണിട്ടുണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം തേടുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിയാണോ നീ? തെറ്റിപ്പോയി കഴിയുമ്പോൾ കർത്താവ് തെറ്റിപ്പോയി എന്ന് പറയാൻ മനസ്സുള്ള വ്യക്തിയാണോ നീ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം നിന്നെ കഴുകും, അഭിഷേകം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവനായി എന്നെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കൾ പറഞ്ഞില്ലേ, ദൈവ തിരുമനസ് നിറവേറ്റിയ അളവിലാണ് അവർക്ക് സന്തോഷം ലഭിച്ചത് എന്ന്. ദൈവ തിരുമനസ് നിറവേറ്റിയിട്ടുള്ള ഈ ശുദ്ധീകരണാത്മാക്കളെയും നമുക്ക് ഓർക്കാം. കർത്താവെ, അങ്ങയുടെ കരുണയാൽ എന്നെയും ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.